ഈ ലോകത്ത് ആദ്യമായി ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയും അതിനുവേണ്ടി മലായിക്കത്തുകളോട് കൂടിയാലോചന നടത്തുകയും ചെയ്ത സംഭവം പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങൾ മഴയുണ്ട്, കുറച്ച് കുട്ടികളൊക്കെ ഇന്ന് മഴ കൊള്ളണ്ട, നിങ്ങൾ സദസ്സിൽ വന്നിരിക്കും. അല്ലാഹു നമുക്ക് നാഫിയായാലും നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇരിക്കുന്ന സദസ്സ് ഇൻഷാല്ലാഹ് ഉപകാരമുള്ളതാകും. നല്ല ശ്രദ്ധ ചെലുത്തിയാൽ, പരിപൂർണ ശ്രദ്ധ നിങ്ങൾ ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് ഇൽമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രഭാഷണത്തിൽ കോമഡിയോ പാട്ടോ ഒന്നും ഉണ്ടാവില്ല, ഖുർആനും ഹദീസും വെച്ചാണ് നമ്മൾ സംവദിക്കുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കൾക്ക് ഇൻഷാല്ലാഹ് ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയമുള്ള സഹോദരങ്ങളെ, മലായിക്കത്തുകളെ ഒന്നടങ്കം വിളിച്ചുകൂട്ടിയിട്ട് അവരോട് മുശാവറ നടത്തി, കൂടിയാലോചന നടത്തി, പ്രഥമ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലാഹു മുശാവറ നടത്തിയപ്പോ മലായിക്കത്തുകൾ ഒന്നടങ്കം പറഞ്ഞു, നഹ്നു നുസബ്ബിഹുക വ നുഖദ്ദിസുക, അല്ലാഹുവേ നിന്നെ വാഴ്ത്താനും നിന്നെ പുകഴ്ത്താനും, നിനക്ക് തസ്ബീഹ് ചൊല്ലാനും നിനക്ക് തഹ്ലീൽ ചൊല്ലാനും ഒക്കെ ഞങ്ങളുണ്ടല്ലോ റഹ്മാനെ. ഈ ഭൂമിയിലെ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്ന മാനവനെ, മനുഷ്യനെ നീ എന്തിന് പടക്കണമെന്ന് മലായിക്കത്തുകളോട് കൂടിയാലോചന നടത്തിയതിന് മലായിക്കത്തുകൾ റബ്ബിനോട് ചോദിച്ചു. റബ്ബുടനെ പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, ഇന്നി ആലമു മാലാ താലമോൻ, നിങ്ങളറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. കാട്ടിച്ചിറാക്കൽ മഹലിന്റെ പരിസര പ്രദേശത്ത് അന്തിവിശ്രമം ചെയ്യുന്ന വിലായത്തിന്റെ മഹുടോ ഉദാഹരണം. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, വരാൻ പറ്റ മക്കാമിൽ കിടക്കുന്ന ഔലിയാക്കൾ, ഇതുപോലെ എത്രയോ മഹത്തുക്കൾ, എത്രയോ സമുന്നതരാകുന്ന ഉലമാക്കൾ, അമ്പിയാക്കൾ, മശായിഖുമാർ, അല്ലാഹുവിന്റെ സൽവൃത്തരാകുന്ന സഹോദരിമാർ, സഹോദരങ്ങൾ, അവരൊക്കെ ഈ മനുഷ്യരിൽ നിന്ന് ഉണ്ടാകാൻ അല്ലാഹു തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ രക്തച്ചൊരിച്ചിലുകളല്ല, സുജൂദുകൾ ചെയ്യുന്ന, റബ്ബിനെ ഓർക്കുന്ന, നമസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന, നിരാലംബർക്ക് അവലംബമാകുന്ന, നിരാശ്രയർക്ക് ആശ്രയത്വം വഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെ തീർച്ചയായും മനുഷ്യരിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഉറച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്നി ആലമു മാലാ താലമോൻ, നിങ്ങളറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. തഫ്സീറു ജലാലൈനിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നു, 63 മണ്ണുകൾ കുഴച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഥമ മനുഷ്യനെ രൂപപ്പെടുത്തിയത്. അതിൽ കളിമണ്ണ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വെള്ളത്തിൽ കുഴച്ച് 63 മണ്ണുകൾ കൊണ്ട് കുഴച്ചാണ് ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു. സഹോദരി സഹോദരിമാര്, നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ വിഷയം നല്ലതുപോലെ പഠിക്കേണ്ട വിഷയമാണ്. മനുഷ്യന്റെ ഉൽപ്പത്തി കുരങ്ങിൽ നിന്നല്ല, അതിൽ നിന്നാണെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പാഠശാലകൾ ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അതെ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു 63 മണ്ണുകളിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്, നല്ല സുന്ദരനായ മനുഷ്യനാക്കി അല്ലാഹു മാറ്റി. അതെ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും പേരുകളും അതിന്റെ ഉപയോഗക്രമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. പരിശുദ്ധ ഖുർആൻ ആ സംഭവമൊക്കെ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. ആയത്തുകളും ഹദീസുകളും കൂടുതലേക്ക് ഞാൻ കടക്കുന്നില്ല, ഇല്ലെങ്കിൽ നമ്മുടെ വിഷയം ക്രോഡീകരിക്കപ്പെടില്ല. അതുകൊണ്ടാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിശാലമായ ഒരു വിഷയം നല്ല രീതിയിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആയത്തുകളിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. ഖുർആൻ അതൊക്കെ വളരെ വിശദീകരിക്കുന്നത്. بسم الله الرحمن الرحيم وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم
الله سبحانه وتعالى هذا النبي عليه الصلاة والسلام لوغة تولي الله وستكر ودامنگل هذا النبي يوغة كرمنگل وقدي بيچوڑتو تفسير علماء كل ريغة پڑتونو پيرغل ماترم اللي الله وستكر وديهم وبيوغة كرمنگل الله وقدي بيچوڑتو دينة دانة دينة پير إننا دانة دينة كاندثن اللغة ഇങ്ങനെ ഓരോന്നിന്റെയും ലോകത്ത് ഇതുവരെ വന്നിട്ടുള്ളതും വരാനിരിക്കുന്നതുമായ മുഴുവൻ വസ്തുക്കളുടെ നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു അറിവുള്ളവനാക്കി വസ്തുക്കളുടെ നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും പഠിപ്പിച്ചു കൊടുത്തതായ അല്ലാഹു സുബ്ഹാനഹു വതആല ആ വസ്തുക്കളെ എല്ലാം തന്നെ മലായികത്തുകളുടെ മുന്നിലേക്ക് നിരത്തി വെക്കുകയാണ് ഫഖാല അംബിയൂനി ബിഅസ്മാഇ ഹാഉലാ ഇൻ കുന്തും സാദിഖീൻ الله سبحانه وتعالى ملك غلونا يتو پرأيو يانا ملك غلي بومي لرد چوري جلونناكو منشن انن ننجل اللي انوڑ پرند ایوستو کلونا نامنگلوم ادن اوپيوغنگلوم پرأيني قالو سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ملائكة طولم نرنم پرنم الله نننن ننجل وعدتو نربي ننك ننجل سوترنجل عربي كنن الله ني پڑي پيچن اللار ننجل کرو إلا نادا إيما سكرد نامنجلو عدن وبيوغ کرمنجلو ننجل کرو إلا ربي نيان تندرنن نيان عربي لبن ننجل پابي غلان الله سبحانك ننن ننجل وعدتو الله قال يا آدم أنبئهم بأسمائهم الله سبحانه وتعالى ഉടനെ ആദ നബി അലൈഹി സ്സലാമിനോട് പറയുകയാണ് ആദമേ ഈ വസ്തുക്കളുടെ നാമങ്ങൾ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ അങ്ങനെ ഓതിപ്പോയ നമ്മുടെ വിഷയത്തിലേക്ക് വരുവില്ല അപ്പൊ ചിലര് ചിന്തിക്കുന്നുണ്ടാകും ഇസ്ലാമിലെ സ്ത്രീ ഉസ്താദ് തുടക്കത്തിൽ പറഞ്ഞു ഇപ്പൊ പോയേക്കുന്ന ആദ നബിയിലേക്ക് എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാകും അതാ ഞാൻ പറഞ്ഞത് നല്ലതുപോലെ ശ്രദ്ധിക്കണേ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഇൻഷാല്ലാ വിഷയം നിങ്ങൾക്ക് കിട്ടും ഇതാണ് ബേസിക് ഈ ചരിത്രം നിങ്ങൾ നല്ലതുപോലെ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതം നന്നാവും അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ ആമീൻ പോരല്ല അല്ലാഹു തൗഫീഖ് തരട്ടെ നല്ലതുപോലെ ശ്രദ്ധിക്കണം നല്ലതുപോലെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ശ്രദ്ധിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ അൽഹംദുലില്ലാഹ് കബൂലാക്കട്ടെ നല്ലതുപോലെ ശ്രദ്ധിക്കണേ നല്ല ശ്രദ്ധ ഉണ്ടാവണം അല്ലാഹു സുബ്ഹാനഹു വതആല മലായികത്തുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഈ വസ്തുക്കളുടെ മുഴുവൻ നാമങ്ങളും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഈ മലക്കുകൾക്ക് എന്ന് ആദ നബി അലൈഹി സ്വലാമിനോട് ആദ നബി അലൈഹി സ്വലാം എല്ലാ പേരും പറഞ്ഞു കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറഞ്ഞു കണ്ടില്ലേ ആദമിനെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ മനുഷ്യൻ ഇവനെ നീ സുജൂദ് ചെയ്യണം കേട്ടോ നിങ്ങൾ എല്ലാവരും സുജൂദ് ചെയ്യൂ സുജൂദി ആദം ആദ നബി അലൈഹി സ്വലാമിനെ സുജൂദ് ചെയ്യണം സാഷ്ടാംഗം ചെയ്യണം അദ്ദേഹത്തെ ഒന്ന് വണങ്ങണം നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനയാണ് നമുക്കറിയാം ഫസജദു ഇല്ലാ ഇബ്ലീസ്
ഇബിലീസ് ഒഴികെ മുഴുവൻ ആളുകളും മലക്കുകളോടൊപ്പം ഉണ്ടായിരുന്ന ഇബിലീസ് ഒഴികെ മുഴുവൻ ആളുകളും സുജൂദ് ചെയ്തു. അവൻ പറഞ്ഞു, ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തുഹു മിൻ തീൻ. നീ എന്നെ സൃഷ്ടിച്ചത് തീയാലാണ്, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിനാലാണ്. എന്റെ വാദം തീയാണ് പവർ ഉള്ളത് മണ്ണിനേക്കാൾ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവന് സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് മാറി നിന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരൊറ്റ കാരണത്താൽ അറിവുള്ളവരെ ആദരിക്കണമെന്നുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റേതാകുന്ന ആദ്യ ബാലപാഠം ജീവിതത്തിൽ ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്ലീസ് അലൈഹി സ്വലാത്തുവിന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവിടെ നിന്ന് ഇറക്കി വിടുക. ഇബ്ലീസിനെ അവിടെ നിന്ന് ആട്ടി ഇറക്കി ലഅനത്ത് ചെയ്തു, അവനെ ശപിച്ചു. അല്ലാഹ് ശപിച്ചു, മലായിക്കത്തുകളെ ശപിച്ചു, അമ്പിയാക്കളെ ശപിച്ചു, ലോകത്തുള്ളതാകുന്ന മുഴുവൻ സജ്ജനങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ പേരുകൾക്കും റജീമായി أعوذ بالله من الشيطان الرجيم എന്ന പദം നമ്മൾ എവിടൊക്കെ പറയുന്നു എപ്പോഴും പറയുന്നു. അപ്പൊ ആ രീതിയിൽ പിശാചിനെ റജീമാക്കി അല്ലാഹു മാറ്റി, റജീമാക്കി അല്ലാഹു മാറ്റി. ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പോലും പിശാചിനെ തൊട്ട് കാവൽ തേടണേ സയ്യിദുന റസൂലുള്ളാഹി, ഇല്ലെങ്കിൽ നിന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാച് ചുരുണ്ട് കിടക്കും. എന്നിട്ട് നിന്റെ ഭാര്യയുമായി അവൻ ബന്ധപ്പെടും, അതിലൂടെ ജനിക്കുന്ന കുട്ടി പൈശാചികതയുള്ളവനാകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ രീതിയിൽ അല്ലാഹു മാറ്റി പിശാചിനെ റജീമാക്കി. ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിദ്രയിലാഴ്ത്തുകയാണ്, ഉറക്കി കിടത്തുകയാണ്. ഇടത് വാരിയലിൽ നിന്ന് ഒരു വാരിയിൽ നിന്ന് ഹവ്വ ഉമ്മയെ പണയ്ക്കുകയാണ്. حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. അതെ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹവ്വ ഉമ്മയോടും രണ്ടാളുകളോടുമായി അല്ലാഹു പറയുകയാണ്, ആദമേ ഹവ്വയേ നിങ്ങൾ രണ്ടാളുകളും ഈ സ്വർഗത്തിലേക്ക് കടക്കണേ, ഈ സ്വർഗത്തിലെ കായ്കനികൾ കഴിക്കണേ, ഭുജിക്കണേ. എന്തും നിങ്ങൾക്ക് കഴിക്കാം, എന്തും നിങ്ങൾക്ക് ഭുജിക്കാം, ഈ സ്വർഗത്തിൽ ഇഷ്ടം പോലെ നിങ്ങൾ അഭിരമിക്കാം. പക്ഷേ വലാ തഖറബ ഹാദിഹി ശജറ, ഈ കാണുന്ന മരത്തിന്റെ കായ്കനികളിലേക്ക് നിങ്ങൾ അടുക്കരുതേ, അടുക്കരുതേ. ഒരൊറ്റ മരത്തെ മാത്രം അല്ലാഹു എടുത്തു പറഞ്ഞു, ഇതിന്റെ അടുത്തേക്ക് നിങ്ങൾ വരരുത്, വല തഖറബ ഹാദിഹി ശജറ, ഈ വൃക്ഷത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ വരരുത്. ഫതകൂന മിന ളാലിമീൻ, നിങ്ങൾ അതുകൊണ്ട് നിന്നരാകും, നിസ്സാരരാകും എന്ന് ഖുർആൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വിലക്കേർപ്പെടുത്തി. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവനിങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും ആദമിനെയും ഹവ്വയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണം, അവിടെ കഴിഞ്ഞിരുന്നവനാണവൻ. അതുകൊണ്ട് തന്നെ അവന് മനസ്സിലായി, സ്വർഗത്തിൽ കഴിയുന്നവരുടെ വസ്ത്രം എങ്ങനെയെങ്കിലും ഒന്ന് ഉരിച്ചു കളഞ്ഞാൽ, നഗ്നത വെളിവാക്കി കളഞ്ഞാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും. അത് സ്വർഗത്തിന്റെ നിയമമാണ്. വസ്ത്രം വേണം അവിടെ. അതിനുവേണ്ടി അവരിങ്ങനെ ചിന്തിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന കായികനികൾ എങ്ങനെയെങ്കിലും കഴിപ്പിക്കരുത് തന്നെ. അത് കഴിപ്പിച്ചാൽ വസ്ത്രമുരിയപ്പെടും, വസ്ത്രമുരിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചു. കായികനികൾ കഴിച്ചത് കൊണ്ടാണ് വാപ്പയും അമ്മയും പുറത്തായത് അല്ല. അങ്ങനെ നമ്മൾ കരുതരുതേ, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. കായികനികൾ കഴിച്ചു, അതൊരു സബബാണ്, ഒരു കാരണമാണ്. അത് കഴിച്ചത് കൊണ്ട് നഗ്നത വെളിവായി, വസ്ത്രമുരിയപ്പെട്ടു, വസ്ത്രമുരിയപ്പെട്ടത് കൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ. ഖുർആൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. നസ്സായ അതിന് ആയത്തുണ്ട്, അങ്ങനെ തന്നെയാണ് സൂറത്തുൽ ആറാഫ്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇനിയാണ് ശ്രദ്ധ വരേണ്ടത്, വിഷയത്തിലേക്ക് ശ്രദ്ധ വരേണ്ടത്. ലോകത്താദ്യമായി പിശാച് നടത്തിയ ദുർബോധനം, ലോകത്താദ്യമായി പിശാചിന്റെ പരിവർത്തനം ഉണ്ടായത് വസ്ത്രവിധാനത്തിലാണ്. അതാണ് മനസ്സിലാക്കേണ്ട വിഷയം. അതെന്നും നിലനിൽക്കുമെന്ന് ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കണം, പറയുന്നത് ഖുർആൻ വെച്ചിട്ടാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. بسم الله الرحمن الرحيم فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن
هذه الشجرة إلا أن تكونا ملكين إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما لمن الناصحين പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല റോപ്പെടുത്തുകയാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ഉമ്മയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഇബ്ലീസ് ദുർബോധനം നടത്തിയത്രേ ഇബ്ലീസ് അവരോട് ദുർബോധനം നടത്തി എന്തിനു വേണ്ടി അവരുടെ നാണം മറച്ചിരുന്ന അവരുടെ നഗ്നത മറച്ചിരുന്നതായ ഔറത്ത് ഒന്ന് വെളിവാക്കാൻ വേണ്ടിയാണ് അവരുടെ വസ്ത്രമൊന്ന് വെളിവാക്കി കാണിക്കാൻ വേണ്ടിയാണ് അവരുടെ ഒന്ന് തുണിയുരിക്കാൻ വേണ്ടിയാണ് ഇബ്ലീസ് ദുർബോധനം നടത്തിയതെന്ന് വിശുദ്ധ ഖുർആൻ ദുർബോധനം നടത്തിയത് അതിനാണ് എന്തിന്റെ കാരണത്തിന് വേണ്ടി അവരുടെ നാണം മറച്ചിരുന്ന നഗ്നത ഒന്ന് ആ വസ്ത്രം അതൊന്ന് വെളിവാക്കുക അതിനുവേണ്ടി മാത്രമാണ് ഇബ്ലീസ് ദുർബോധനം നടത്തിയത് അതിനൊരു കാരണമായിരുന്നു സ്വർഗത്തിന്റെ കായികനികൾ കഴിപ്പിക്കുക എന്നുള്ളത് അതിലൂടെ വസ്ത്രം ഉരിഞ്ഞുപോയി വസ്ത്രം ഉരിഞ്ഞാൽ സ്വർഗത്തിൽ സ്ഥാനത്തിൽ ഇറങ്ങിക്കോളാം അതാണ് നിയമം ഇത് അവിടെ ഉള്ളത് കൊണ്ട് ഇബ്ലീസിന് നേരത്തെ അറിയാം അതിനവൻ സത്യം ചെയ്തുകൊണ്ട് അവരോട് പറയാണ് എന്താണ് പറഞ്ഞത് أو تكونا من الخالدين ആദമേ ഹവ്വയെ നിങ്ങൾ രണ്ടാളുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സ്വർഗത്തിലെ ഈ മരത്തിന്റെ കായ്കനികളിലേക്ക് അടുക്കരുതേ ഈ മരത്തിലേക്ക് അടുക്കരുത് എന്ന് പറയാനുള്ള കാരണം അതിന്റെ കായ്കനികൾ കടിച്ചാൽ രാജാവ് രാജ്ഞിയെ പോലെ കാലാകാലം വസിക്കാം ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് അഭിരമിക്കാം അല്ലാഹു സുബ്ഹാനഹു വതആല കാലാകാലം ഈ സ്വർഗത്തിൽ നിങ്ങൾ വസിക്കുന്നതിനെ എതിർത്തതാണ് അവനതാ നിങ്ങളെ വിലങ്ങിയതാ നിങ്ങൾക്ക് വിലങ്ങുതടിയായിട്ട് അല്ലാഹു നിന്നതാ ഈ മരത്തിന്റെ കായ്കനികളിൽ നിന്ന് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് കാലാകാലം ഇവിടെ വസിക്കാം ഇത് റബ്ബിനറിയാം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അതിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത് എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരോട് ദുർബോധനം നടത്തി ഇവിടെ തന്നെ മറ്റൊരു ഖിറാഅത്തുണ്ട് വിശുദ്ധ ഖുർആൻ ഏഴ് മോഡൽ ഒത്തുണ്ട് ഏഴ് മോഡൽ പ്രത്യേകമായി പഠിക്കുന്നത് നമ്മൾ ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത് പ്രകാരമാണ് ഖുർആൻ ഓതുന്നത് ആ പ്രകാരമാണ് ഇല്ല അന്തകൂന മലിക്കൈൻ എന്ന് ഓതിയത് ഇവിടെ തന്നെ മറ്റൊരു ഖിറാഅത്ത് ഇല്ല അന്തകൂന മലക്കൈന നിങ്ങൾ രണ്ടാളുകളും മലക്കിന്റെ പദവിയിലേക്ക് ഉയരുന്നതിനെ തൊട്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല അല്ലാഹു താല്പര്യപ്പെടുന്നില്ല അതന്നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിന്തിക്കുകയാണ് അല്ലാഹുവേ എത്ര വലിയ സുന്ദരമായ ആശയമാ മലായിക്കത്തിന്റെ പദവിയിലേക്ക് ഉയരുക ചെറിയതല്ല ചെറിയതല്ല കാരണം അവർ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് രാവും പകലും അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കുന്നവരാണ് പകലും പന്തിയോളം അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കുന്നവരാണ് രാത്രിയും റബ്ബിന്റെ മുന്നിൽ സുജൂദ് കൊണ്ട് വർത്തിക്കുന്നവരാണ് മലമൂത്ര വിസർജനമില്ല ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ വേണ്ടതില്ല 24 മണിക്കൂറും അല്ലാഹുവിന്റെ ഇബാദത്ത് തന്നെയാ അതൊരു ചെറിയ പദവിയല്ലല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു യഥാർത്ഥത്തിൽ മുഅ്മിനായ മനുഷ്യനെ നൽകുന്ന പദവി ചെറുതല്ല വലിയ പദവിയാണ് ഹദീസുണ്ട് നമ്മൾ മനസ്സിലാക്കണം മലക്കിന്റെ പദവിയേക്കാൾ ഉയർന്ന പദവി ഒരു സാധാരണ മുഅ്മിനുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
അങ്ങനെ അതാ ഞാൻ പറയുമ്പോ പിന്നെ വിഷയം പോ. അതുകൊണ്ടാണ് ഞാൻ ഭയപ്പെടുന്നു വിഷയത്തിൽ തന്നെ വന്നു. وإن منزلة المؤمن عند الله أعظم من منزلة الملك المقربين. حبيبي رسول الله صلى الله عليه وسلم تنقل براي ويان مقرب الأملاك يا جبريل عليه الصلاة والسلام قال طورون دور سادار منشن حبيبي رسول الله وإن منزلة المؤمن عند الله أعظم من منزلة الملك المقربي جبريل عليه الصلاة والسلام قال باور مؤمنايا منشا منك الله ونركلوند ين حبيبنا رسول الله صلى الله عليه وسلم. ചിലർ അങ്ങനെ കരുതുന്നവരുണ്ട്, അത് നമ്മളെയൊക്കെ ഭയങ്കര പവറാണ് മലക്കൾ. അങ്ങനെയല്ല, നമുക്ക് തന്നെ കഴിവ് കൊടുക്കും. നമ്മള് മൂമിനാകണം, മൂമിനാകണം. അതുകൊണ്ട് ഊറാൻ പറയും, വലാ തമൂത്തുന്നെ ഇല്ല വാന്തും മുസ്ലിമോ, നിങ്ങൾ മൂമിൻ മുസ്ലിമീങ്ങളാകാതെ മരിക്കരുത് കേട്ടോ. കാരണം അതൊരു പവറാണ്, ചെറിയ പവറല്ല. പവർ മലക്കാകുന്ന ആരെക്കാൾ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ പവറാണ്. ആരാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം? എന്നാലല്ലേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ പവറാണെന്ന് മനസ്സിലാകുമ്പോൾ തിരിയുള്ളൂ, അത് പറയുമ്പോ അങ്ങനെ പോകും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? ആരാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ ദേഷ്ടന്മാര് പിടിച്ചുകൊണ്ട് പോവുകയാണ്? ഉപ്പയാകുന്ന യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ഞങ്ങളോടൊപ്പം കച്ചവടത്തിന് വിടണ്ടേ, ഞങ്ങൾ ഇവനെ നോക്കിക്കൊള്ളാം, നോക്കിക്കൊള്ളാം. കൊണ്ടുപോയി, കൊണ്ടുപോകുന്നത് കൊന്ന എങ്ങനെയെങ്കിലും തീർക്കണം, ആളെ തീർക്കണം, കൊല്ലാനുള്ള നിയമം. മൂത്ത സഹോദരൻ, ജ്യേഷ്ഠ സഹോദരനാണ്, മൂത്ത സഹോദരൻ യഹൂദ പറഞ്ഞു കൊല്ലണ്ട. ആ യഹൂദയിലേക്ക് ചേർത്തിട്ടാണ് യഹൂദികൾ എന്ന പേര് പിന്നീട് വന്നത്. യഹൂദ പറഞ്ഞു നമുക്കിവനെ കൊല്ലണ്ട, നമുക്കിവനെ ഏതെങ്കിലും പൊട്ടക്കിണറ്റി കൊണ്ടിട്ടേക്കാം, ശല്യം തീർന്നാ മതി. ഞാൻ ഈ ചരിത്രം എന്തിനാ പറയുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരാണെന്ന് പറയാൻ. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരാണെന്ന് അറിഞ്ഞെങ്കിലേ മൂമിനായ മനുഷ്യന്റെ പവർ തിരിയുള്ളൂ. അതിനേക്കാൾ പവറാണ് മൂമിനായ മനുഷ്യൻ. വിഷയത്തിൽ നിന്ന് പോകരുത്. അത് ഞാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ടുപോകുമ്പോ ചിലപ്പോ മൊത്തം നിങ്ങൾക്ക് ടോട്ടലിൽ പോകും. നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധ വരണം. നല്ല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊടുത്ത പവർ എന്താണ് ഈ പറയുന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജ്യേഷ്ഠന്മാര് നേരെ കൊണ്ടുവന്നു, പൊട്ടക്കിണത്തിന്റെ വക്കിൽ വെച്ചു, താഴേക്ക് വലിച്ചെറിയാൻ പോവാണ്. പൊട്ടക്കിണത്തിന്റെ മുകളിൽ താഴോട്ട് ഇടാൻ പോവാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി ഇവരെന്നെ തീർക്കാനുള്ള പരിപാടിയാണ്, താഴോട്ട് ഇടാൻ പോവാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, അല്ലാഹ് അഞ്ജനി മിൻ ഹാദിൽ ബലായ നജ്നി മിൻ ഹാദിൽ ബലായ, അല്ലാഹുവേ ഈ ബലാ മുസീബത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം പറയുകയാണ്, ഈ ദുആ ചെയ്യുന്ന സമയത്ത് ഞാൻ അല്ലാഹുവിന്റെ തിരുസമിതത്തിലാ, അല്ലാഹുവിന്റെ അടുക്കലാണ്, അർശിന്റെ അടുക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറയുകയാണ്, അതിരിക്കാബ്ദി യാ ജബറായീൽ, ജിബ്രീലേ ജിബ്രീലേ എന്റെ അടിമയെ പിടിക്കണേ, എന്റെ അടിമയൊന്ന് പുണരണേ, അവനെ പിടിക്കണേ പിടിക്കണേ. അവന്റെ സഹോദരങ്ങൾ ഇതാ കൊണ്ടുവന്ന് പൊട്ടക്കിണത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. പറയുകയാണ്, കുട്ടിയല്ല താഴേക്ക് ആദ്യമായി എത്തിയത്, ആദ്യമായി പൊട്ടക്കിണത്തിന്റെ അടിയിൽ ഞാനാണ് എത്തിയത്, എന്റെ കൈകളിലേക്കാണ് കുട്ടി വീണത് എന്ന് പഠിക്കണം നമ്മൾ, ഇത് മനസ്സിലാക്കണ്ടേ.
നീ നിസ്കാരം ചിട്ടവക്ക്, നീ നോമ്പ് ചിട്ടവക്ക്, നീ പാവങ്ങളുടെ കണ്ണീരപ്പ്, നീ മഹല്ലുമായി ബന്ധപ്പെട്, നീ വിക്കായുടെ പ്രവർത്തകനാക്, നീ ദീനിന്റെ അവലംബമാക, നീ മുഅ്മിനായ മനുഷ്യനായി മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്കിൽ നിനക്ക് കിട്ടുന്ന പവർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ പവറാണ്. ആര് പഠിപ്പിച്ചു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വേള തെറ്റിദ്ധരിച്ചു, അല്ലാഹു മലക്കിന്റെ പദവിയിലേക്ക് ഉയരാൻ പറ്റുമോ, ഈ സ്വർഗത്തിൽ കാലാകാലം വസിക്കാൻ പറ്റുമോ, ഇതൊന്ന് കഴിച്ചു നോക്കാം. ഒറ്റയടിക്ക് ചിന്തിച്ചതല്ല, അവൻ സത്യം ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു എന്ന് ഖുർആൻ. ബിലീസ് അങ്ങനെയാണ്, സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. ബിലീസ് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. സത്യം ചെയ്തുകൊണ്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയുള്ളവനാകട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യം നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഈ മരത്തിന്റെ കായ്കനികൾ നിങ്ങളോട് കഴിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞത് വിലക്കേർപ്പെടുത്താനുള്ള കാരണം, നിങ്ങൾ ഈ സ്വർഗത്തിൽ കാലാകാലം വസിക്കുന്നതിന് അല്ലാഹുക്ക് ഇഷ്ടമില്ല. കഴിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാം. നിങ്ങൾ ഈ കായികനികൾ കഴിച്ചോ, മലക്കിന്റെ പദവിയിലേക്ക് നിങ്ങൾ ഉയരും. എപ്പോഴും അള്ളാഹ് ഇബാദത്ത് എടുത്ത് നിൽക്കുക, അത് അള്ളാഹ്ക്ക് അങ്ങ് വേണ്ടാന്നാണ് തീരുമാനം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് കഴിക്കണ്ട എന്ന് പറഞ്ഞത്, ഇതിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത്. സത്യം ചെയ്തുകൊണ്ട് ഖുർആൻ പറയാ, വഞ്ചന കൊണ്ടാണ് അവൻ അറിയിച്ചത്. വഞ്ചന കൊണ്ട് ചെറിയ സംഭവമല്ല. ബിലീസ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. സൂഫിയാക്കളിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം രാവിലെ സുബഹിയുടെ സമയത്ത് ഇഖാമത്തിന് മുമ്പായിട്ട് അദ്ദേഹത്തെ ആരോ വന്ന് വിളിച്ചുണർത്തി. ബാങ്ക് കേട്ടിട്ടില്ല, ഇഖാമത്തിന് മുമ്പ് ഒരാൾ വന്ന് വിളിച്ചുണർത്തി. വിളിച്ചുണർത്തി വ്യക്തി, സുബഹിക്ക് പള്ളി പോ, സമയത്തോടെ ഇഖാമത്ത് കൊടുക്കാറായെന്ന് പറഞ്ഞു. മനുഷ്യന്റെ കൂരത്തിലാണ് വന്നിരിക്കുന്നത്. വന്നത് ഇബ്ലീസാണ്. ലഅനത്തുല്ലാഹി അലൈഹി യതശക്കലു ബിഅശ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബി വൽ ഖിൻസീരി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ രൂപം മാറാൻ ഇബ്ലീസിന് കഴിയും. മലക്കുകൾക്കോ യതശക്കലു ബിഅശ്കാലി മുഖ്തലിഫത്തിൻ ഗൈറൽ കൽബി വൽ ഖിൻസീർ, പട്ടിയുടെയും പന്നിയുടെയും അല്ലാത്ത കോലത്തിലൊക്കെ മലായിക്കത്തുകൾ രൂപം മറിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലീസ് രൂപം മാറി വന്നിരിക്കുക, നല്ല മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് ഇവനെ വിളിച്ചുകൊണ്ടിരുത്താണ്. ഈ ഇദ്ദേഹത്തെ വലിയ സൂഫി വ്യക്തിയാണ്. നിസ്കരിക്ക്, കാമത്ത് കൊടുത്തു. അദ്ദേഹം പോകുന്ന വഴിക്ക് ചോദിച്ചു, നിങ്ങളാരാണ്? ഞാൻ ഇബിലീസാൻ. നീ എന്തിനാ സാധാരണ അങ്ങനെയല്ലോ നിസ്കരിക്കാൻ വിളിച്ചുണർത്തലില്ലല്ലോ, നേരെ തിരിച്ചാണല്ലോ ചെയ്യേണ്ടത്. അപ്പൊ പറഞ്ഞു, മുമ്പൊരിക്കൽ നിന്റെ ജമാഅത്തിന് അല്പം സമയം കഴിഞ്ഞാണ് നീ മുമ്പൊരിക്കൽ ഒരു കൊല്ലം മുമ്പ് നീ എഴുന്നേറ്റത്. അന്ന് നീ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച അല്ലാഹുവിനോട് നീ കൂടുതൽ അടുത്തിരിക്കാൻ. ഇനി ഈ വക്കത്തങ്ങാണ് അല്പം ഒന്ന് പിന്തിപ്പോയി, നീ പിന്നെ എഴുന്നേറ്റ് പിന്നെ നീ പൊട്ടിക്കരച്ചിലൂടെ പറച്ചില് അല്ലാഹുവോട് കൂടുതൽ അടുക്കും. അത് വേണ്ടാന്ന് കരുതിയിട്ടാ എന്നാ പിന്നെ പോയി തിരിച്ചോട്ടെ ഹേവാൻ എന്ന് കരുതിയിട്ട് വിളിച്ചോണത്തിയതാ എന്ന് ഇബ്ലീസ് മനസ്സിലാക്കും. ആള് നന്മയിലേക്ക് എത്തിച്ചത്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു മതിലിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങാൻ, ഉടനെ ഇബ്ലീസ് ചെന്നിട്ട് വിളിച്ചുണർത്താൻ എഴുന്നേറ്റ് മാറാൻ പറഞ്ഞു. ആരാണെന്ന് അറിയില്ല. അദ്ദേഹം ചാടി എഴുന്നേറ്റ് കൊണ്ട് മാറുകയും മതില് പൊളിഞ്ഞുകൊണ്ട് വീഴുകയാണ്. അപ്പൊ ഇബ്ലീസിനെ കൈക്ക് പിടിക്കാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി ഈ ഭയങ്കര സംഭവത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇബ്ലീസ് പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയതല്ല, നിനക്ക് പണി തന്നതാണ്. എന്താ ഈ മതിലിന്റെ ചുവട്ടിൽ നീ കിടന്നുറങ്ങുമ്പോ മതിൽ ഇത് മുതുകത്തോട്ട് വീണാ നിനക്ക് ഷഹീദിന്റെ കൂലിയാണ്. ആ ഷഹീദിന്റെ കൂലി ഇല്ലാതാക്കിയതാണ് ഞാൻ സത്യത്തിൽ. അത് കിട്ടരുത്. എപ്പോഴും പിശാച് അങ്ങനെയായിരിക്കും. നമ്മൾ കരുതുമ്പോ എന്നെ റെഡിയാക്കിയല്ലോ, അല്ല നിനക്ക് പണി തരുന്നതാണ്. നിങ്ങൾക്കെന്ന് വിശുദ്ധമായ എന്താണ് സംഭവം? രണ്ടുപേരും കായികനികൾ കഴിക്കാൻ തുടങ്ങിയതുള്ളു. സംഭവിച്ചത് എന്താ? അതാണ് നമ്മുടെ വിഷയം. ശ്രദ്ധിക്കും, ഞാൻ വിഷയത്തിലേക്ക് വരുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കും. فلما ذاق الشجرة بدت لهما سوآتهما
وتفقا يخصفان عليهما من ورق الجنة. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പെടുത്തുകയാണ്, ആദൻ നബി അലൈഹി സ്വലാത്തു വസലാമും ഹവ്വാ ഉമ്മയും സ്വർഗത്തിന്റെ കായ്കനികൾ പറിച്ചെടുത്തിട്ട് കഴിക്കാ ദുനിയവേ അവർ നാണം മറച്ചിരുന്ന വസ്ത്രം ഉരിഞ്ഞു പോയത്രേ, അപ്രത്യക്ഷമായത്രേ. വസ്ത്രം ഉരിയപ്പെട്ടു പോയി, അപ്രത്യക്ഷമായി ഖുർആൻ. കായികനികൾ കഴിച്ചപ്പോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയെന്നല്ല, അവരുടെ നഗ്നത വെളിവായി. ആദ്യമായി ഇബ്ലീസ് നടത്തിയ ദുർബോധന അതാണ്. ഇത് നമ്മൾ പഠിക്കണം. എന്ത് ചെയ്തു ആപ്പയും ഇപ്പോൾ അവര് മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ, മനസ്സിലാക്കണം നമ്മൾ. അപ്പായും ഉമ്മായും മാത്രമേ ഉള്ളു, വേറൊരാടുമില്ല. എന്നിട്ട് പോലും വസ്ത്രം ശരീരത്തിൽ ഇല്ലാതായപ്പോ അപ്പായും ഉമ്മായും ചെയ്തതെന്ത്? ഖുർആൻ പറയാ. ഇതൊക്കെ പഠിക്കണ്ടേ, ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ, ഇതല്ലേ നമ്മൾ പഠിക്കേണ്ട വിഷയം. وتفقا يخصفان عليهما من ورق الجنة. ആദം നബി അലൈഹി സ്വലാത്തു വസലാമും ഹവ്വാ ഉമ്മയും രണ്ടാളുകളും സ്വർഗത്തിന്റെ ഇല പറിച്ചെടുത്തിട്ട് നാണം മറച്ചു അത്രേ, നാണം മറച്ചു അത്രേ. വതഫഖ ഐജല യഫ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. വാപ്പയുടെയും ഉമ്മയുടെയും ശരീരത്തിൽ നിന്ന് വസ്ത്രമുരിയപ്പെട്ടപ്പോ ആദ്യമായി അവർ ചെയ്തത് സ്വർഗത്തിലെ ഇല പറിച്ചെടുത്തിട്ട് ശരീരത്തിലേക്ക് ഒട്ടിച്ചു വെച്ചു, നാണം മറച്ചു വെച്ചു എന്ന് വിശുദ്ധ ഖുർആൻ ഒരൊറ്റ കാരണത്താൽ, വസ്ത്രം വെളിവായ കാരണത്താൽ ഇറങ്ങിക്കോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഒരു സെക്കൻഡ് വസ്ത്രമുറിയപ്പെട്ടതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അതേ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഈ ഭൗതിക ലോകത്ത് 30, 40, 50, 60, 70 കൊല്ലം ജീവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, മുസ്ലിം ഉമ്മമാര്, മുസ്ലിം മംഗമാര്, മുസ്ലിം ചെറുപ്പക്കാര്, മനസ്സിലാക്കിക്കോ. നീ നിന്റെ ജീവിതത്തിൽ വസ്ത്രവിധാനം വികലമാക്കിയിട്ടുണ്ടോ? വല്ലാഹി സുമ്മ വല്ലാഹി, ആ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും. മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒരു സെക്കൻഡ് വസ്ത്രം ഉരിയപ്പെട്ടപ്പോഴാണ് ഇങ്ങോട്ട് ഇറക്കി വിട്ടത്. അവിടേക്ക് കയറാനാണ് ഇവിടെ 60-70 വർഷം നിന്നിവിടെ ജീവിപ്പിച്ചത്. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യ നിന്നെ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് അല്ലാഹു അതാ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഇവിടെ ജീവിക്കുന്നതോ തലമറയ്ക്കുന്നില്ല, മാറുമറയ്ക്കുന്നില്ല. നിന്റെ ജീവിതത്തിലുടനീളം ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാരുടെ മുന്നിൽ ദർശിപ്പിക്കുന്ന വിധത്തിലുള്ള വസ്ത്രവിധാനം നടത്തുന്ന പ്രിയപ്പെട്ട പെണ്ണെ, പുക്കളും ശരീരത്തിന്റേതാകുന്ന ഉടയാടകൾ മുഴുവനും അംഗലാവണ്യം മുഴുവനും പുറത്ത് കാണിക്കത്ത രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന പെങ്ങളെ, എങ്ങനെ നിനക്ക് ആ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും? നീ ചിന്തിക്ക്, ഒരു വേള ചിന്തിക്ക്, എങ്ങനെ എത്താൻ പറ്റും? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താണ് സ്വർഗം? ചെറിയ കാര്യമാണോ സ്വർഗം? അവിടേക്ക് എത്തണ്ടേ നമ്മൾ? സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം വീണ്ട ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്നെ പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നിയ കാലത്തിലും
സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ. ബഹുമാനപ്പെട്ട ഷേഖുന തഴവാ ഉസ്താദ് എന്റെ വല്യുപ്പയാണ്, അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തുമാണ്. ഖബർ അല്ലാഹു സന്തോഷത്തിനാക്കട്ടെ. അവിടെ നമ്മളെ പാടി പഠിപ്പിച്ചതാണ് സ്വർഗം. സ്വർഗം വിഷയമല്ലല്ലോ, അവിടേക്ക് കടക്കാൻ വേണ്ടിയല്ലേ നീ കഷ്ടപ്പെടുന്നത് മുഴുവനും. എന്നാ നീ ശ്രദ്ധിക്കേണ്ട അനിവാര്യമായ ഒരു കാര്യം വസ്ത്രവിധാനം. കാരണം ആദ്യം പിശാജ് തുടങ്ങിയത് അവിടെ നിന്നാണ്. അതുകൊണ്ട് എപ്പോഴും അവൻ ആ ചിന്ത ഉണ്ടാവും. അതുകൊണ്ടല്ലേ ഓരോ ആഴ്ചകളിലും പുതിയ ട്രെൻഡ്, പുതിയ രീതിയിലുള്ള വസ്ത്രവിധാനം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയല്ലയോ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ അലി ഇംറാനിലും അറാഫിലും ഒക്കെ അല്ലാഹു പ്രതിപാദിച്ചിട്ട് അറാഫ് സൂറത്തിലൂടെ തന്നെ അല്ലാഹു ഓർമ്മപ്പെടുത്തുവാൻ لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما من سوآتهما അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യ മക്കളെ വിളിച്ചു ഓർമ്മപ്പെടുത്തുകയാണ്. ആദമിന്റെ മക്കളെ, ആദമിന്റെ മക്കളെ, പിശാചിന്റെ ഫിത്നയിൽ നിങ്ങൾ പെട്ടുപോകരുതേ, അവൻ നിങ്ങളെ നശിപ്പിക്കരുതേ. അവന്റെ നാശം ഏത് വിധേനയാണ്, അവന്റെ ഫിത്ന ഏത് വിധേനയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാകുന്ന ആദമിനെയും ഹവ്വയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന ഫിത്ന യൻസിയൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ മിസ്വാതിഹിമാ. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹവ്വ ഉമ്മയുടെയും നഗ്നത വെളിവാക്കിയില്ലയോ, ശരീരത്തിലതാകുന്ന നഗ്നത അവൻ പറിച്ചെറിഞ്ഞില്ലയോ, വസ്ത്രം അവൻ പറിച്ചെറിഞ്ഞില്ലയോ. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഔറത്ത് മറക്കണേ, പിശാചിന്റെ വലയത്തിൽ പെട്ടുപോകരുതേ എന്ന് വിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത്. അല്ലാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തിയതാണ്, വലയിൽ നിങ്ങൾ പെട്ടുപോകരുത്. ശ്രദ്ധിക്കണേ നിങ്ങൾ. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുകയാണ്, അർജുല يلبس لبسة المرأة والمرأة التي تلبس لبسة الرجل. പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷന്മാരെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ടേ, അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആലാനോ. ഇന്ന് എത്രയോ സഹോദരങ്ങളാണ് അവരുടെ സഹോദരിമാരുടെ വസ്ത്രം ധരിക്കുന്നവർ, അഥവാ സ്ത്രീകളുടെ വസ്ത്രവിധാനം പുരുഷന്മാര് ഇന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവരില്ലയോ. എത്രയോ ചെറുപ്പക്കാരാണ് ടൈറ്റായ ജീൻസ് ധരിക്കുന്നവർ, എത്രയോ ചെറുപ്പക്കാരാണ് ടൈറ്റായതാകുന്ന ബനിയം ധരിക്കുന്നവർ, എത്രയോ സഹോദരിമാരാണ് ടൈറ്റായ ജീൻസ് ധരിക്കുന്നവർ, എത്രയോ സഹോദരിമാരാണ് ടൈറ്റായ വസ്ത്രം ധരിക്കുന്നവർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പുരുഷന്മാരുടെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളെയും സ്ത്രീകളുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷന്മാരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ്. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ.